നമസ്കാരം എല്ലാ ഗൗരീശങ്കരം സീരിയൽ ആരാധകർക്കും സ്വാഗതം. ഗൗരീശങ്കരത്തിൽ ഉടനെ ഒരു ലിപ് ലോക്ക് സീനോ. വേണിയെ വീണ്ടും കണ്ടതിൽ ആനന്ദം കൊണ്ട് കമന്റ് ബോക്സിൽ ആറാടിയിരിക്കുകയാണ് പ്രേക്ഷകർ എന്ന് വേണമെങ്കിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ. കോമഡിയും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ വേണിമോൾ സൂപ്പറാണ്. ഇന്ന് നമ്മുടെ ആദർശ ജോലി സംബന്ധമായി പുറത്തേക്ക് പോകുകയാണ്. വേണിയെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. ശരിക്കും വേണിക്ക് കൂടെ പോകണം എന്നൊക്കെ ആഗ്രഹം കാണും. അതേസമയം ആദർശ് പോകുന്നത് കൊണ്ട് കട്ടക്കലിപ്പിലാണ് വേണി. ഫോൺ വിളിക്കുമ്പോൾ ബിസി ആണെങ്കിൽ പിന്നെ ഇനി വേണി ചെയ്യാൻ പോകുന്നത് എന്താകുമെന്ന് വേണിക്ക് തന്നെ അറിയില്ലായിരിക്കും. ഇത് ആദർശിനോട് വേണി പറയുന്നുമുണ്ട്. അതേസമയം ചാരങ്ങാട്ട് വീട്ടിൽ ഗൗരിക്കെതിരെ ശങ്കരനെ തിരിക്കുകയാണ് മഹാദേവൻ. ഗൗരിയെ വരച്ച വരയിൽ നിർത്തിക്കാനുള്ള ഏർപ്പാടുകളാണ് മഹാദേവൻ ചെയ്യുന്നത്. തീർച്ചയായും ശങ്കർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമെന്നത് തന്നെയാണ് ഗൗരിയുടെ ചാരങ്ങാട്ട് വീട്ടിലെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നുവെന്ന് നിശ്ചയിക്കുന്നത്. അതെ, ഗൗരിയെ സംബന്ധിച്ചിടത്തോളവും കമലയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകവുമാണ്. കമലയുടെ അമ്മയാകണമെന്ന ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ ഗൗരിയെ കൊണ്ടാകുമോ? കുഞ്ഞിന്റെ അച്ഛനായ ശേഖരൻ എന്ന വില്ലന്റെ ആഗ്രഹമാണോ ഇനി നടക്കാൻ പോകുന്നത്? തീർച്ചയായും കമലയും ഗൗരിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് ശേഖരൻ. അടുത്ത പ്രവൃത്തി എന്തായിരിക്കും ശേഖരന്റെ എന്നാണ് പ്രേക്ഷകരെ പോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് അയാൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് തന്നെയാണ്. അതേസമയം ആദർശ് പോയി വരുന്നതിനുള്ളിൽ ഇനി പ്രൊഫസറുടെ വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണ്? ധ്രുവൻ ഇനിയും വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? അതേസമയം ഒരു കമന്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നമ്മുടെ പ്രൊമോ വീഡിയോയ്ക്ക് താഴെയാണ് ഈ കമന്റ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ വീണ്ടും മറ്റ് റിപ്ലൈകളുമായി എത്തുന്നുമുണ്ട്. ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞ് ഇറനോടെ വരുന്ന ഗൗരി കാൽവെടുതി ശങ്കർബായുടെ ദേഹത്തേക്ക് വീഴുന്നു. ഇവിടെ വെച്ച് ഒരു ലിപ് ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ ശങ്കർബായ് അവളെ തട്ടിമാറ്റി മാസായി പോകുന്ന ഒരു സീനുണ്ട്. വളരെ രസകരമായ ഒരു കമന്റ്. എന്തായാലും തീർച്ചയായും ഇങ്ങനെ ഒരു സീന് ഹിന്ദിയിലില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകും ഉടനെ എന്ന് പറയുന്നത്? ഗൗരിയുടെ ഇങ്ങനെ ഒരു ക്യാരക്ടറല്ല. സോ കമന്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയെന്ന് പ്രേക്ഷകർ അതിന് മറുപടി നൽകുന്നുണ്ട്. തീർച്ചയായും ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ്. എന്തായാലും ശങ്കറും ഗൗരിയും തമ്മിലുള്ള മഞ്ഞുരുകാൻ ഇനിയും ഒരുപാട് കാലം എടുക്കുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഹിന്ദി പതിപ്പ് സൂചന നൽകുന്നത്. ഗൗരി ശങ്കരം പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.